പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറെ. മറ്റൊരു ദിനം കൂടി അനുഗ്രഹിക്കപ്പെട്ടത് നമുക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുക. ഇന്നത്തെ ദിവസം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ കർത്താവിൻ ആയിരിക്കാൻ കർത്താവ് നിങ്ങൾക്ക് ഏവർക്കും കൃപ തരട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ അടുത്ത് വരാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രത്തോടെ ദൈവത്തെ നമുക്ക് ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്ന് അതിന്റെ 7-ാമത് വാക്യമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിലെ ചിന്തയ്ക്കായി എടുക്കുന്നത്. ഈ വചനത്തിലൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. കിട്ടുന്ന കാര്യം എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണല്ലോ. സ്തോത്രം. അപ്പൊ കിട്ടുന്ന കാര്യത്തെ പറ്റി തന്നെയാണ് കർത്താവ് പറയുന്നത്. സ്തോത്രം. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ആ കിട്ടുമെന്നുള്ളത് സന്തോഷം തരുമ്പോൾ തന്നെ സ്തോത്രം. അതിന്റെ മേളിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്നിലും യേശുവിലും. സ്തോത്രം. എന്റെ വചനം, യേശുവിന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, നമ്മളിൽ വസിച്ചാൽ. സ്തോത്രം. അപ്പം കർത്താവിൽ നാം ആയിരിക്കുന്നു എങ്കിൽ, കർത്താവിലും കർത്താവിന്റെ വചനം നമ്മളിലും, നാം കർത്താവിലും കർത്താവിന്റെ വചനം നമ്മളിലും ആയിരിക്കുന്നു എങ്കിൽ, നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും. സ്തോത്രം. ദൈവത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി സ്തോത്രം. നമുക്കെല്ലാവർക്കും ആഗ്രഹമാണ് കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം ഒരു മറുപടി ഉണ്ടാകണമേ എന്നുള്ളത്. ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കുമ്പോൾ? ഒത്തലോ ഒക്കട്ടത്, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി എന്ത് തന്നെ ആയിരുന്നാലും പ്രാർത്ഥിക്കാൻ വരുന്നവരെല്ലാം ബേസിക് ആയിട്ട് അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം ഇത് മാത്രം, കർത്താവെ എനിക്ക് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ അവിടുന്ന് മറുപടി ലഭിക്കണമേ എന്നാണ്. ആ മറുപടി ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ദാഹത്തോടെ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വചനം വളരെ ആഴത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒന്ന് പറയും. കർത്താവ് പറയാം, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും എന്ന് പറയാം. കർത്താവ് യേശു ക്രിസ്തുവിൽ നാം വസിക്കണം. തിരുവചന യോഹന്നാനെ സുവിശേഷം പറഞ്ഞാൽ അതായത് പറയാം, നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. കർത്താവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവ് നമ്മളോട് കൂടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാം കർത്താവിലാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കാര്യമൊക്കെയും സ്വാധീനിക്കുവാനിടയെത്തും. അതുകൊണ്ട് ഇന്ന് ഈ മനോഹരമായ പ്രഭാതത്തിൽ ഈ വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒന്ന് വരട്ടെ. ആ വചനം നമ്മുടെ ഉള്ളിലുണ്ടോ? നിങ്ങൾ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിലും വസിച്ചാൽ, എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ, ആ വചനം നമ്മളിൽ വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മൾ വല്ലപ്പോഴും വായിക്കുന്നവരാണ്. ചിലർ ഇത് തലവണയ്ക്കടിയിൽ വെച്ച് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നവരാണ്. സ്തോത്രം. എന്തെങ്കിലും ആവശ്യത്തിന് മുമ്പ് എടുത്ത് മുത്തുന്നവരാണ്. അങ്ങനെ വിവിധമായ കാര്യങ്ങൾ സ്തോത്രം ഈ വചനം വെച്ച് നമ്മൾ ചെയ്യാറുണ്ട്. അത് ഈ പുസ്തകത്തിലാണ്. ഈ പുസ്തകത്തിനകത്തല്ല പ്രത്യേകത. ഈ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന വരികളിൽ അടങ്ങിയിരിക്കുന്ന ജീവന്റെ പ്രമാണങ്ങളിലാണ് കാര്യം ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ വാക്യങ്ങളാണ് ഹൃദ്യസ്ഥമാക്കുന്നത്. ഇത് നെഞ്ചോട് ചേർത്ത് പിടിച്ചത് കൊണ്ടോ, ഇത് ബാഗിനകത്ത് വെച്ചതുകൊണ്ടോ, ഇത് ചുരുട്ടി പേഴ്സിനകത്ത് കുറിച്ചു വെച്ചത് കൊണ്ടോ, ഭിത്തിയിൽ തൂക്കിയിട്ടത് കൊണ്ടോ, എഴുതി വെച്ചത് കൊണ്ടോ ഒക്കെ പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. പക്ഷെ ഒരു ഗുണമുണ്ട് സ്വതന്ത്രം, കാണാം, വചനങ്ങൾ കാണാനും കഴിയും. വചനങ്ങൾ കാണാനും വായിക്കാനും സ്വതന്ത്രം. അത് നമുക്ക് ഹൃദ്യസ്ഥമാക്കാനും, അത് നമ്മളെ മെമ്മറൈസ് ചെയ്യാനും, ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുവാനും, നമ്മളെ റിമൈൻഡ് ചെയ്യിപ്പിക്കാനും ഒക്കെ അത് വളരെ ഉപകാരപ്രദമാണ്. അത് അനുഗ്രഹമാണ്. പക്ഷെ അല്ലാതെ അർത്ഥശൂന്യമായി ഇത് ചുമ്മാ കാര്യങ്ങളിൽ പിടിച്ചുകൊണ്ടോ, പൊതിഞ്ഞു വെച്ചതുകൊണ്ടോ, എവിടെയെങ്കിലും ബാത്ത് വെച്ചതുകൊണ്ടോ, ഇടയ്ക്കടി വെച്ചുകൊണ്ടോ, ബാഗിലിരിക്കുന്നതുകൊണ്ടോ, ഒന്നും യാത്രകളിൽ കൂടിയിരിക്കുന്നതുകൊണ്ടോ ഒന്നും നമ്മൾക്ക് യാതൊരു വിധത്തില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ കെട്ടിച്ചമച്ച കഥകൾ പറയുമ്പോൾ അത് ഇരുന്നത് കൊണ്ടാണ് അത്ഭുതം സംഭവിച്ചതെന്നൊക്കെ പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ സ്വതന്ത്രം, ചിലർ പറയല്ലേ, പത്രത്തിന്റെ താള് പൊതിഞ്ഞു കൊണ്ടുവന്നോ, ഏത്തക്കാപ്പ് കൊണ്ടുവന്നു, ആ പത്രത്തിന്റെ താള് വീട്ടിൽ വന്നപ്പോൾ തന്നെ അത്ഭുതം സംഭവിച്ചതാണ്. ചില പത്രത്തിന്റെയൊക്കെ കാര്യം പറയുമ്പോൾ പറയുന്നത് അങ്ങനെയൊന്നും സംഭവിക്കുന്ന കാര്യമല്ല ഇതൊന്നും. അതൊക്കെ മനുഷ്യന്റെ വ്യാജബുദ്ധികളും, അല്ലെങ്കിൽ എന്നെ പറയുന്ന മിഥ്യാബോധ്യങ്ങളും ഒക്കെ. സ്വതന്ത്രം. കർത്താവായ യേശു ക്രിസ്തു എഴുതിയ കർത്താവിനാൽ രചിക്കപ്പെട്ട, പരിശുദ്ധാത്മാവിനാൽ രചിക്കപ്പെട്ട ഈ തിരുവെഴുത്ത് നമ്മുടെ ഉള്ളങ്ങളിൽ ഉണ്ട് എങ്കിൽ സ്വതന്ത്രം, ആ തിരുവെഴുത്ത് നിങ്ങളെ ശക്തീകരിക്കുവാനും, ആ തിരുവെഴുത്ത് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മുടിവിൽ നിങ്ങൾക്ക് ജീവനെ പരിണമിക്കാനും, ആ അകത്ത് കിടക്കുന്ന വചനം നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആത്മാവിൽ നിങ്ങളിലേക്ക് പകരപ്പെടുമ്പോൾ, നിങ്ങൾ ആ വചനം ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ, തക്ക സമയത്ത് പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൈവവചനം നമ്മളോട് ഇടപെടുകയും പുസ്തകം തുറന്നു നോക്കാതെ നമ്മളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. നിങ്ങൾ ഏതൊരു സാഹചര്യത്തിന് മുൻപിൽ നിൽക്കുമ്പോഴും നിങ്ങളോട് ആ തിരുവചനം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു പ്രശ്നത്തെ നേരിടാൻ പോകുമ്പോഴത്തേന്, ഒരു അരുതായ്മയിലേക്ക് കരനീട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ സങ്കീർണാവസ്ഥയിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ വചനം പെട്ടെന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഓടി വരുന്നുണ്ടെങ്കിൽ, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ വാക്ക് നിങ്ങളെ അന്നേരം ധൈര്യപ്പെടുത്തുകയാണ്, ബലപ്പെടുത്തുകയാണ്. സ്വതം. അതുപോലെ തന്നെ ചുറ്റും പ്രതിസന്ധി ഏറിയിരിക്കുമ്പോൾ, ഒരു ശത്രു നിന്റെ വലത്തുവശത്ത് 1000 വലത്തുവശത്ത് 10000 വീണാലും നിന്നോടൊരു ബാധയും അടുക്കുകയില്ല. തിരുവചനം തന്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾക്ക് ധൈര്യവും ബലവും ഉണ്ടായിരിക്കും. സ്തോത്രം. ഒരു പ്രശ്നത്തിന്റെ സടുവിൽ നീ ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നുന്ന സമയത്ത് പെട്ടെന്ന് തിരുവചനം നിന്നോട് പറയും, നീ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ നിന്നെ വിടുവിച്ച് ഉയർത്തും. അപ്പോൾ വചനം നമ്മളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും, ആ വചനം നമുക്ക് സ്തോത്രം, ആ വിശ്വാസം നമ്മളിൽ ജ്വലിക്കുകയും, നമ്മളെ ആ പ്രശ്നത്തിൽ നിന്ന് അതിശയകരമായി കരകയറുവാനും കർത്താവ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് വചനമാണ് നമ്മുടെ ഉള്ളിലേക്ക് ആയിരിക്കണം. നാം ക്രിസ്തുവിൽ വസിക്കുകയും അവന്റെ വചനം നമ്മുടെ ഉള്ള
പദങ്ങളിൽ വാസിക്കുകയും ചെയ്യണം. ഒരു പ്രതിസന്ധിയുടെ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി സാമ്പത്തികമായി സുവിശേഷ വേലയിൽ കൊടുക്കുകയും ദേവദാസന്മാരെ മാനിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് വചനം പഠിപ്പിക്കുന്നവർ എല്ലാ കാര്യങ്ങളും കൂട്ടായ്മ കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി അവൻ അവൻ്റെ ദശാംശം അവൻ സ്വതാശിക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ സാമ്പത്തികമായ ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം അവനോട് സംസാരിക്കുകയാണ്, നിന്റെ ബുദ്ധിമുട്ടുകളൊക്കെയും എൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനത്തോളം നിനക്ക് തീർത്തു തരും എന്നുള്ള വചനം അവൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് പറയുകയല്ല, ഈ ബുദ്ധിമുട്ടിൽ കർത്താവ് എനിക്ക് വേണ്ടി വഴി തുറക്കും, വാതിൽ തുറക്കും, വ്യക്തികളെ കരുതും, അല്ലെങ്കിൽ നിക്ഷേപങ്ങളെ തുറന്നു തരും, ഞാൻ ഇതിനെ മറികടക്കും, നമുക്കൊരു ധൈര്യം വചനം നമ്മുടെ ഉള്ളിൽ നിൽക്കുകയാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ അദ്ദേഹം ഫലിക്കുന്ന ഒരു രോഗസന്ധിയെ നീക്കുമ്പോൾ പെട്ടെന്ന് തിരുവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്, ക്രൂശിലേറ്റ് എൻ്റെ അടിപ്പിണലുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ വചനം നമ്മുടെ ഉള്ളങ്ങളിലേക്ക് പകരപ്പെടുമ്പോൾ ആ വചനം നമ്മളെ ശക്തീകരിക്കുകയാണ്. ഈ രോഗത്തിൽ നിന്ന് എനിക്കൊരു മോചനമുണ്ട്, അത് ക്രിസ്തുവിൻ്റെ അടിപ്പിണലുകളാൽ ഉണ്ടായ സൗഖ്യമാണ്, അതെനിക്ക് പ്രാപിക്കുവാൻ സാധിക്കും. അത് നമ്മളെ ബോധ്യപ്പെടുത്തും, അതാണ് നമുക്ക് തരുന്ന ധൈര്യവും പ്രാഗൽഭ്യവും. ഇന്നലെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളോട് പറയാം, നിങ്ങൾ എന്നിലും കർത്താവായ യേശു ക്രിസ്തുവിലും അവൻ്റെ വചനം യേശുവിൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിയും അത് നിങ്ങൾക്ക് ഇടും. ഇപ്പോഴാണ് ആ വചനം പൂർണ്ണമാകുന്നത്. നിങ്ങൾക്ക് ഇച്ഛിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിയും അത് നിങ്ങൾക്ക് കിട്ടും. പലപ്പോഴും യാചിച്ചിട്ട് കിട്ടാതെ പോകുന്നവർ ഒരു കാര്യം ഓർത്തണ്ടാൽ മതി, നിങ്ങൾ ഒന്നിലെ ക്രിസ്തുവിൽ വസിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. ചിലരോട് ചോദിച്ചാൽ വചനത്തെ പറ്റി ഒരു പിടിയും കാണത്തില്ല. സ്വന്തം കേൾക്കുന്നുണ്ട് പ്രസംഗങ്ങളെങ്കിലും അത് ഹൃദ്യസ്ഥമാക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ വചനം തറവായി കയറണം പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ആണെങ്കിലും ക്രിസ്തുവിലാണ് നിങ്ങളെന്ന് പൂർണ്ണമായും നിങ്ങൾ ഉറപ്പുവരുത്തും. ക്രിസ്തുവിലാണെങ്കിൽ ലോകത്തിൻ്റെ ജഡമോഹങ്ങളിൽ നിങ്ങൾ ആകർഷിക്കപ്പെടത്തില്ല, ലോകപ്രകാരം നിങ്ങൾ വിലപിക്കത്തില്ല, ഞെരുങ്ങത്തില്ല, കരുതത്തില്ല, ലോക ആകർഷണങ്ങളിൽ കുടുങ്ങിപ്പോകത്തില്ല. ക്രിസ്തുവിലാണ് വസിക്കുന്നതെങ്കിൽ ക്രിസ്തുവിൽ വസിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉണ്ടാവും. ആ സ്നേഹവും സൗമ്യതയും സാവധാനതയും ക്ഷമയും എല്ലാം കർത്താവിൻ്റെ നമ്മളിൽ ഉണ്ടാവും. മറ്റുള്ളവരുടെ സ്നേഹവും കരുതലുകളും എല്ലാം നമ്മളിൽ നിറഞ്ഞു നിൽക്കും. ക്രിസ്തു യേശുവിലെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന തിരുവചനം പറയുന്നത്. ആ ഭാവം ഉണ്ടാകുന്ന അവനിൽ വസിക്കുമ്പോഴുണ്ടാകുന്നത്. അങ്ങനെ വസിക്കുന്ന ഒരു വ്യക്തി ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിച്ചാൽ തരുമെന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പലരും ഇച്ഛിച്ചു പോയി, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തണം, നിങ്ങൾ ക്രിസ്തുവിലാണോ പൂർണ്ണമായും? പൂർണ്ണമായും ക്രിസ്തുവിലാണോ എന്ന് ആലോചിക്കണം. രണ്ട്, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ തൻ്റെ തിരുവചനം നമ്മുടെ ഉള്ളങ്ങളിൽ ഉണ്ടോ എന്നുള്ളതും ചോദിച്ചു. ഈ രണ്ട് കാര്യങ്ങളുടെ അപൂർണതയായിരിക്കും പലപ്പോഴും പല വിഷയങ്ങളിലും മറുപടി ലഭിക്കാതെ. അതുകൊണ്ട് ഇന്ന് പകൽ അങ്ങനെ കർത്താവിൽ പൂർണ്ണമായി ആകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സമ്പൂർണ്ണമായി ഒന്ന് സമർപ്പിക്കും. കർത്താവ്, ഞാൻ എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു, നിന്റെ ഇഷ്ടങ്ങൾ എന്നെ നിറവേറ്റുവാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയും. ക്രിസ്തുവിൽ ഒന്ന് വസിച്ചാട്ടെ, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം ഒന്ന് ധ്യാനിച്ചാട്ടെ, വായിച്ചാട്ടെ, അതൊന്ന് ഗ്രഹിച്ചാട്ടെ, ഹൃദയസ്ഥമാക്കിയാട്ടെ. പ്രതിസന്ധിയിൽ ആ പ്രശ്നത്തിൻ്റെ നടുവിൽ അതിന് വേണ്ടുന്ന വചനം ആ സക്ക സമയത്ത് നിങ്ങളുടെ നാവിലേക്ക് വരും, നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഉണർത്തിച്ചു വരും, അവിടെ നിങ്ങൾക്ക് അതിനെ ജയിപ്പാൻ കഴിയും. വചനം അയക്കുമ്പോൾ പിശാച് വിറയ്ക്കും. ശത്രു നിങ്ങളുടെ നാവിൽ നിന്ന് പോകുന്ന വചനം കേൾക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതായതുകൊണ്ട് ആ വചനത്തിൻ്റെ ശക്തി നിങ്ങളെ ബന്ധിക്കുന്ന പ്രതികൂല ശക്തി നിങ്ങളിൽ നിന്ന് വിട്ട് ഓടിപ്പോകാനിടയായി തരും. തിരുവചനം പറയുന്നത് നിങ്ങൾ അവനോട് എതിർത്ത് നിൽപ്പിന് എങ്കിൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന്. എങ്ങനെയാണ് അവനോട് എതിർത്ത് നിൽക്കുക എന്ന് നമുക്ക് പത്തായി സൂക്ഷിച്ച് നാലാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. കർത്താവിനെ പരീക്ഷിക്കാൻ വന്ന ദുഷ്ടനായ സാത്താനോട് അവൻ പറയുമ്പോഴൊക്കെയും കർത്താവ് തിരുവചനം കൊണ്ടാണ്, നീ ഈ സ്തോത്രം കല്ലിനോട് അപ്പമാകുവാൻ പറഞ്ഞാൽ അത് അപ്പമായി തീരുമെന്ന് ദൈവത്തിനോട് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരെ സകല വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത്, സ്തോത്രം അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് പറയുന്നുണ്ട്. അവൻ താഴേക്ക് ചാടാൻ പറയുന്നുണ്ട്, കാല് കല്ലിൽ തട്ടിപ്പോകാതെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് തിരുവചനം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, പിശാച് പറയുമ്പോൾ കർത്താവ് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം, ആ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സ്തോത്രം തൻ്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുതെന്ന് കൂടി വചനത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ വചനം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നാലാണ് ശത്രുവിനോട് എതിർക്കുവാനും ശത്രു നമ്മളെ വിട്ടു പോകുവാനും ഇടയായിത്തീരുന്നത്. അപ്പോൾ അങ്ങനെ വചനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി ഒരു കാര്യം ഇച്ഛിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ കർത്താവ് നടത്തിത്തരുമെന്നാണ് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പോലെ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, തിരുവചനം നിങ്ങളുടെ ഉള്ളങ്ങളിൽ നിറയട്ടെ, അതുപോലെ ക്രിസ്തുവിൽ നമുക്ക് ഒരുമിച്ച് വസിക്കാം. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം നടപ്പാക്കി തരട്ടെ. ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥനയോടെ തിരുസല്ലിക്ക് എടുത്തു വരാൻ കണ്ണുകളെ അടയ്ക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, ഞങ്ങളുടെ പുത്രൻ, ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിൻ്റെ നാമത്തിൽ തിരുസല്ലിക്ക് എടുത്തു വരുന്നു. എന്നെ കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും ഞങ്ങൾ ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ശത്രുവോട് എതിർക്കുവാൻ തിരുവചനം ഞങ്ങളുടെ നാവിൽ തിരുമാറാകണമേ. പ്രശ്നങ്ങളിൽ അതിജീവിപ്പാൻ തിരുവചനം ഞങ്ങളെ കരുത്ത് പകരുമാറാകണമേ. കർത്താവ്, ഈ സ്തോത്രം അങ്ങയിൽ വസിപ്പാൻ തപ്പണം, അങ്ങയുടെ സ്വഭാവത്തിൽ നിറഞ്ഞു വിശിപ്പാൻ, അങ്ങയിൽ തന്നെ ജീവിപ്പാൻ, അങ്ങയുടെ ഭാവം, അങ്ങയുടെ വാക്കുകൾ അങ്ങയെ പോലെ തന്നെ ആയിരിക്കാൻ കർത്താവ് ഞങ്ങളെ കൃപ തിരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളങ്കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ച സമർപ്പിക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരുടെ പ്രാർത്ഥനകൾ ഫലിക്കാതെ പോകുന്ന പ്രാർത്ഥനകളുണ്ടെങ്കിൽ ഒരു ഹൃദയപുതുക്കത്തിന് എതിരായി തീരട്ടെ. കർത്താവ്, യാചിക്കുന്നതൊക്കെയും ലഭിക്കും, നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും സാധിക്കുമെന്ന് കർത്താവ് ഞങ്ങളോടിപ്പോൾ പറഞ്ഞല്ലോ. അങ്ങയിൽ വസിക്കുന്നുവെങ്കിൽ, അങ്ങയുടെ വചനം ഞങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവർ കർത്താവെ, അതിന് ആദ്യമായി അതിലൊരു പ്രിപ്പറേഷൻ ഒരുങ്ങുവാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. അങ്ങയിൽ വസിപ്പാൻ, അങ്ങയുടെ വചനം അവരിൽ വസിപ്പാൻ, ഞങ്ങളിൽ വസിപ്പാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കണമേ. തൃക്കരങ്ങളിലേക്ക് ഞങ്ങളുടെ ആവശ്യഭാരങ്ങളെ സമർപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ആവശ്യങ്ങളെ അറിഞ്ഞ് ഇന്ന് പരിഹരിക്കണമേ. എന്നെ ആദ്യമായി കേൾക്കുന്നവരെ ഞാൻ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് സ്വർഗം മറുപടി ലഭിക്കണമേ. കർത്താവായ യേശുവിലൂടെ
അവർക്ക് ജയമുണ്ടാവേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിലൂടെ അവരുടെ മേലുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞു പോകേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം അഭിവൃദ്ധിയും അനുഗ്രഹവും പ്രാപിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങളിലേക്ക് പ്രഭാതം തരുന്നു. ഈ ദിവസം അനുഗ്രഹമായി തീരട്ടെ. ഈ ദിവസം ഞങ്ങൾ പോകുന്ന വഴികളെല്ലാം നന്മയായി തീരട്ടെ. കർത്താവിനെ ഉയർത്തുവാൻ സഹായിക്കട്ടെ. കൃപയിൽ അവിടെ ഞങ്ങളെ സൂക്ഷിക്കണമേ. ഉള്ളങ്കരങ്ങളിൽ തരുന്നു. പിതാവ്, ഞങ്ങൾ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ചാനൽ വണ്ണിലെ എല്ലാ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കുന്നു. ഓൺലൈനിൽ തന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി പ്രാർത്ഥിക്കുന്നു സ്തോത്രം. ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സുകളിൽ എഴുതുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴും കമൻറ്റ് ചെയ്യുമ്പോഴും ഒക്കെ അതിവ്യ സ്നേഹമാണല്ലോ നിങ്ങളെ അത് ചെയ്യിപ്പിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ മാനിക്കുവാനിടയായി തരട്ടെ. ഒരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയായി അതിൽ പരിവർത്തിക്കട്ടെ. അടയാളങ്ങളാൽ അനുഗ്രഹങ്ങളാൽ ദൈവം നിങ്ങളെ നിറയ്ക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആദ്യമായി കാണുന്നവർ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സ്ഥിരമായി കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കും പ്രിയപ്പെട്ടവർക്കും ഒക്കെ, ബുദ്ധിമുട്ടിലിരിക്കുന്നവർക്കും ഒക്കെ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങൾ വലിയൊരു പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഡൽഹിയിലാണ്, ഡൽഹിയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും കോൺടാക്ട് ചെയ്യുവാൻ മറന്നു പോകരുതെന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കാണുവാനും പ്രാർത്ഥിപ്പാനും ഇടയായി തീരുമല്ലോ സ്തോത്രം. നിങ്ങളുടെ വലിയേറിയ പ്രാർത്ഥനകൾക്കായി സ്തോത്രം. കർത്താവിൻ്റെ കൃപയിൽ നിങ്ങളെ നടത്തുമാറാകട്ടെ സ്തോത്രം. സ്തോത്രം, നാളെ സ്തോത്രം വീണ്ടും കാണുവോളൂ. കർത്താവിൻ്റെ കൃപയിൽ നമ്മൾ പരസ്പരം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ചിറകടിയിൽ സുരക്ഷിതരായിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ലവ് യു ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു. സ്തോത്രം. താങ്ക് യു.